നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീനും വേരിയൻസ് ആണ്. അപ്പം നമുക്ക് ചെയ്യാം. മീൻ ആൻഡ് വേരിയൻസ് കാണാനുള്ള ഫോർമുലാസ് ഒക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചും ചെയ്യാം. ഇതിലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഈ മെത്തേഡാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേഷൻ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കാം. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റിനെ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ഒക്കെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോഴല്ലേ നമുക്ക് എക്സ് ആയി കിട്ടുള്ളൂ. നമുക്ക് എക്സ് ആയി കണ്ടുപിടിക്കാം. എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഐ കാണാനായിട്ട് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ ടു ചെയ്യുക, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ ടു ചെയ്യുക. എന്തായാലും നമുക്ക് മിഡ് പോയിൻറ്റ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 0 + 30/2 ദാറ്റ് ഇസ് 15, 30 + 60/2 ദാറ്റ് ഇസ് 45, 60 + 90/2 ദാറ്റ് ഇസ് 75, 90 + 120/2 ദാറ്റ് ഇസ് 105, 120 + 150/2 ദാറ്റ് ഇസ് 135, 150 + 180/2 ദാറ്റ് ഇസ് 165, 180 + 210/2 ദാറ്റ് ഇസ് 195. അപ്പോൾ നമുക്ക് എക്സ് ഐ കിട്ടിക്കഴിഞ്ഞു. നമ്മളിവിടെ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സ് ഐലത്തെ സെൻട്രിൽ കിടക്കുന്ന വാല്യൂ മീൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും, അല്ലേ? അപ്പോൾ ഇവിടെ സെൻട്രിൽ കിടക്കുന്നത് ഏതാണ്? ഇപ്പോൾ ഇങ്ങനെ നോക്കുക നിങ്ങൾ. ഇപ്പോൾ സെൻട്രിൽ കിടക്കുന്നത് 105 ആണ്. സോ എ ഇസ് ഈക്വൽ ടു 105. ഇനി ആക്ച്വൽ മീൻ എന്താണ്? ആക്ച്വൽ മീൻ ഇസ് ഈക്വൽ ടു അസ്യൂംഡ് മീൻ പ്ലസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ബൈ സമ്മേഷൻ എഫ് ഐ ഇൻ ടു എച്ച്. ഇവിടെ എച്ച് എന്താണ്? എച്ച് എന്ന് പറയുന്നത് ഈ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ റേഞ്ച് ആണ് എച്ച്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കേസ് നോക്കുകയെന്ന് വെച്ചാൽ 0 - 30, അല്ലേ? അപ്പോൾ നമ്മൾ എച്ച് എങ്ങനെയാണ് കാണുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 30 - 0, ദാറ്റ് ഇസ് ഈക്വൽ ടു 30. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിൻ്റെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എച്ച് എന്ന് പറയുന്നത് 30 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എച്ച് എന്ത് കിട്ടി? 30 ആയിട്ട് കിട്ടി. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് ഡി ഐ ആണ്. ഡി ഐ എങ്ങനെ കാണാം? ഡി ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ബൈ എച്ച്, അല്ലേ? ഇപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ബൈ എച്ചും കൂടി ഉണ്ടാവും. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് എന്ന് പറയുന്നത് 30 ആണ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -3 ആയിട്ട് കിട്ടും. ഇവിടെ ചെയ്താൽ -3. നെക്സ്റ്റ് കേസ് എടുക്കുക. ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് 45 ആണ്. ഇപ്പോൾ 45 -105/30 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -2 കിട്ടും. ഇവിടെ ചെയ്താൽ -2. ഇനി നെക്സ്റ്റ് കേസ് നോക്കുക, 75. ഇപ്പോൾ 75 -105/30 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -1 കിട്ടും. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0, 1, 2, 3 എന്ന് കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്കിവിടെ എഫ് ഐ ഇൻറ്റു ഡി ഐ വേണം. അപ്പോൾ നമുക്ക് ചെയ്യുക, ഫ്രീക്വൻസി ഇൻറ്റു ഡി ഐ ചെയ്യുക, എന്നിട്ട് ഇവിടെ ചെയ്താൽ -3 ദാറ്റ് ഇസ് -6, 3 - -2 ദാറ്റ് ഇസ് -6, 5 - -1 ദാറ്റ് ഇസ് -5, 10 - 0 ദാറ്റ് ഇസ് 0, 3 - 1 ദാറ്റ് ഇസ് 3, 5 - 2 ദാറ്റ് ഇസ് 10, 2 - 3 ദാറ്റ് ഇസ് 6. ഇനി എന്ത് ചെയ്യണം? ഇതൊക്കെ കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടും. ഇനി ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 105 ആണ്, പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ എന്ന് പറയുന്നത് 2 ആണ്, ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഒക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 30 കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ 2 - 30 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഈ 30s ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും ആൻസർ? 105 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 107. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് വരും? എഫ് ഐ ഡി ഐ സ്ക്വയർ. ഇതും കൂടിയാണ് വേരിയൻസിൻ്റെ കേസിൽ ആവശ്യമുള്ളൂ. നമുക്ക് ആ ഫോർമുല ഫസ്റ്റ് തന്നെ എഴുതാം. ഇപ്പോൾ വേരിയൻസിൻ്റെ ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ബൈ സമ്മേഷൻ എഫ് ഐ മൈനസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ബൈ സമ്മേഷൻ എഫ് ഐ ഹോൾ സ്ക്വയർ ഇൻ ടു എച്ച് സ്ക്വയർ. അപ്പോൾ ഇതാണ് വേരിയൻസിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്കിവിടെ ആകെപ്പാട് ആവശ്യമുള്ളത് എഫ് ഐ ഇൻറ്റു ഡി ഐ സ്ക്വയർ ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഡി ഐയും എഫ് ഐ ഡി ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഫ് ഐ ഡി ഐ സ്ക്വയർ കിട്ടും.
3 into minus 6 is 18. Minus 2 into minus 6 is 12. Minus 1 into minus 5 is 5. 0 into 0 is 0. 1 into 3 is 3. 2 into 10 is 20. 3 into 6 is 18. ഇനി എന്ത് ചെയ്യണം? സിഗ്മയാണ് വേണ്ടത്. എല്ലാം കൂടി ആഡ് ചെയ്യുക. സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ആണ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 76 കിട്ടും. ഞൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ഇസ് 76 ബൈ സമ്മേഷൻ എഫ് ഐ ഇസ് 30 മൈനസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ എന്താണ്? സമ്മേഷൻ എഫ് ഐ ഡി ഐ ഇസ് 2 ബൈ സമ്മേഷൻ എഫ് ഐ ഇസ് 30 ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ. എന്താണ് എച്ച് എന്ന് പറയുന്നത്? 30 ആണ്. അപ്പോൾ 30 സ്ക്വയർ ദാറ്റ് ഇസ് 900. ഇനി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2276 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കും. അപ്പോൾ 8th ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മീനും വേരിയൻസ് ആണ്. അപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് എക്സ് ഐ എഴുതാം. എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ എക്സ് ഐ എങ്ങനെ കാണാറുള്ളത്? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൾ ടു ഈ കേസിൻ്റെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 + 0 / 2 ദാറ്റ് ഇസ് ഈക്വൾ ടു 5. അപ്പോൾ നമുക്ക് എക്സ് ഐ എന്ന് പറയുന്നത് ഇവിടെ 5 ആയിട്ട് കിട്ടി. അതേപോലെ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 15 കിട്ടും, ഇവിടെ 25 കിട്ടും, ഇവിടെ 35 കിട്ടും, ആൻഡ് ഇവിടെ 45 കിട്ടും. നിങ്ങൾക്ക് മിഡിൽ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് എക്സ് ഐ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ. ഈ ഫോർമുല വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ ഇൻറ്റു എച്ച്. ഇപ്പോൾ ഈ രണ്ട് ഫോർമുലയിൽ ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേരിയൻസൊക്കെ വരുമ്പോൾ കുറച്ചും കൂടിയും ഈസി ആയി മാറും. ഓക്കെ. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ മീൻ ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ മിഡിൽ വാല്യൂ ചൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ എക്സൈലത്തെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എ ആയിട്ട് ചൂസ് ചെയ്യണത് 25 ആണ്. ഇനി നമുക്കിവിടെ ഡി ഐൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഡി ഐ കണ്ടുപിടിക്കാം. ഡി ഐ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ബൈ എച്ച് അല്ലേ. എക്സ് ഐ എന്ന് പറയുന്നത് ഈ ഓരോ വാല്യൂസ് ആണ്. എ എന്ന് പറയുന്നത് 25 ആൻഡ് എച്ച് നമുക്ക് വേണം. എച്ച് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇപ്പോൾ ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ കേസ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എച്ച് എന്ന് പറയുന്നത് 10 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കേസ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഐ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 - a എന്ന് പറയുന്നത് 25 / h എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -2 കിട്ടും. അതേപോലെ ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ -1, ഇവിടെ 0, ഇവിടെ 1, 2 എന്ന് കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്കിവിടെ എഫ് ഐ ഡി ഐ വേണം. അപ്പോൾ നെക്സ്റ്റ് കോളം എന്ത് വരും? എഫ് ഐ ഡി ഐ. അപ്പോൾ എഫ് ഐ ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് കോളംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 - -2 ദാറ്റ് ഇസ് -10, 8 - -1 ദാറ്റ് ഇസ് -8, 15 - 0 ഇസ് 0, 16 - 1 ഇസ് 16, 6 - 2 ഇസ് 12. അപ്പോൾ നിങ്ങൾക്ക് എഫ് ഐ ഡി ഐ കിട്ടി. ഇനി എന്ത് വേണം? അതിൻ്റെ ഒക്കെ സിഗ്മ, അതായത് ഇതൊക്കെ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 കിട്ടും. അതേപോലെ എന്ത് വേണം? സിഗ്മ എഫ് ഐ വേണം. അപ്പോൾ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് എന്താ? ഈ ഫ്രീക്വൻസിയൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 കിട്ടും. ഓക്കെ. ഇനി ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എച്ച് എന്ന് പറയുന്നത് 10 ആയിരുന്നു, എ എന്ന് പറയുന്നത് 25, സിഗ്മ എഫ് ഐ ഡി ഐ എന്ന് പറയുന്നത് 10 ആണ്, സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് 50 ആണ്. ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും, മീൻ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ ഇസ് 25 പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഇസ് 10 ബൈ സിഗ്മ എഫ് ഐ ഇസ് 50 ഇൻറ്റു എച്ച് ഇസ് 10. ഇപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 27 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മീൻ എന്ത് കിട്ടി? 27 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? വേരിയൻസ് വേണം. അപ്പോൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് ഐ ഡി ഐ സ്ക്വയർ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ വേരിയൻസിൻ്റെ ഫോർമുല എഴുതാം.
അപ്പോൾ ഫോർമുല ഓഫ് വേരിയൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണം എഫ് ഐ ഡി ഐ സ്ക്വയർ വേണം. ബാക്കിയുള്ള ടേംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എഫ് ഐ ഡി ഐ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് കോളംസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അല്ല, ഡി ഐ എന്ന് പറയുന്നത് ഇതാണ്, എഫ് ഐ ഡി ഐ എന്ന് പറയുന്നത് ഈ കോളമാണ്. അപ്പോൾ രണ്ടും പേരും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഐ ഡി ഐ സ്ക്വയർ കിട്ടും. അപ്പോൾ മൈനസ് ടു ഇൻറ്റു മൈനസ് ടെൻ ഇസ് 20, മൈനസ് വൺ ഇൻറ്റു മൈനസ് എയ്റ്റ് ഇസ് 8, സീറോ പ്ലസ് സീറോ സോറി സീറോ ഇൻറ്റു സീറോ ഇസ് 0, വൺ ഇൻറ്റു 16 ഇസ് 16, ടു ഇൻറ്റു 12 ഇസ് 24. ഇനി നമുക്കിവിടെ സിഗ്മയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 68 കിട്ടും. ഓക്കെ, ഇനി ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വേണം, സിഗ്മ എഫ് ഐ ഡി ഐ സ്ക്വയർ ഇസ് 68 ബൈ സിഗ്മ എഫ് ഐ ഇസ് 50 മൈനസ് സിഗ്മ എഫ് ഐ ഡി ഐ, ദറ്റ് ഇസ് എന്താണ്, ദറ്റ് ഇസ് 10 അല്ലേ. അപ്പോൾ 10 ബൈ സിഗ്മ എഫ് ഐ ഇസ് 50 ഹോൾ സ്ക്വയർ ഇൻ ടു എച്ച് സ്ക്വയർ, എച്ച് ഇസ് 10. ഇപ്പോൾ 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 132 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മളിത് ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് വെച്ച് ഈ മെത്തേഡ് വെച്ച് ചെയ്യണത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എളുപ്പം, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആൻസർ മെത്തേഡൊക്കെ ഉപയോഗിക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 4-ഡിജിറ്റ് നമ്പറൊക്കെ വരും, പക്ഷേ ആൻസർ സെയിം തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് 9th ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഈ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ 10th ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ 9th ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഈ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ എക്സ് ഐ അല്ലേ. ഇപ്പോൾ കണ്ടുപിടിച്ചോളൂ, എങ്ങനെയാണ് എക്സ് ഐ കണ്ടുപിടിക്കുക? എക്സ് ഐ ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ കേസ് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പർ ലിമിറ്റ് ഇസ് 75 പ്ലസ് ലോവർ ലിമിറ്റ് ഇസ് 70 ഡിവൈഡഡ് ബൈ 2, റൈറ്റ്? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 72.5. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഫസ്റ്റ് എക്സ് ഐ എന്ന് പറയുന്നത് 72.5 ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 77.5 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ ഇസ് 82.5, നെക്സ്റ്റ് വൺ ഇസ് 87.5. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ഐ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു വാല്യൂ മീൻ ആയിട്ട് അസ്യൂം ചെയ്യണം അല്ലേ. അപ്പോൾ എക്സൈലത്തെ മിഡിലിൽ കിടക്കുന്ന വാല്യൂ ആണ് അങ്ങനെ അസ്യൂം ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിഡിലിൽ മിഡിൽ വാല്യൂ മീനായിട്ട് അസ്യൂം ചെയ്യേണ്ടതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ നോക്കുക മിഡിൽ വാല്യൂ ഏതാണ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 92.5 ആണ് ഇവിടെ മിഡിലായിട്ട് കിടക്കുന്നത് അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എ. സോ ഹിയർ എ ഇസ് ഈക്വൽ ടു 92.5. ഇനി നമ്മുടെ മീൻ്റെ ഫോർമുല എഴുതാം. പെക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ബൈ സമ്മേഷൻ എഫ് ഐ ഇൻ ടു എച്ച്. അപ്പം നമുക്കിവിടെ ഡി ഐ വേണം. ഇപ്പം ഡി ഐ എന്ന് പറയുന്നത് എന്താണ്, ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് ദിസ് എ ബൈ എച്ച്. അപ്പോൾ നമുക്കിവിടെ ഒരു എച്ചിൻ്റെ ആവശ്യമുണ്ട്. എച്ച് എന്ന് പറയുന്നത് എന്താ, ഈ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ റേഞ്ച് ആണ് എച്ച്. അപ്പോൾ എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എച്ച് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ഹിയർ ദറ്റ് ഇസ് ഈക്വൽ ടു 75 മൈനസ് 70. 75 മൈനസ് 70 എന്താണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് എച്ച് എന്ത് കിട്ടി, 5 ആയിട്ട് കിട്ടി. ഇനി ഈ വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡി ഐ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഐ എന്ന് പറയുന്നത് 72 ആണ്, സോറി 72.5 ആണ്. മൈനസ് എ എന്ന് പറയുന്നത് 92.5 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 4 കിട്ടും. ഇപ്പോൾ ഇവിടെ ചെയ്താൽ നിങ്ങൾ മൈനസ് 4. അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൈനസ് 3, ഇവിടെ മൈനസ് 2, മൈനസ് 1, 0, 1, 2, 3, 4 എന്ന് കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് എഫ് ഐ ഡി ഐ ആണ്. ഇപ്പം നെക്സ്റ്റ് കോളം എന്ത് വരും, എഫ് ഐ ഡി ഐ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി ഫ്രീക്വൻസി ഇൻറ്റു ഡി ഐ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, 3 × -4, 4 × -3, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൻസർ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ എഫ് ഐ ഡി ഐ എന്താണ്, 3. ഇപ്പോൾ ചെയ്യാം നമുക്ക്, അപ്പോൾ 3 × -4 ദറ്റ് ഇസ് -12, 4 × -3 ദറ്റ് ഇസ് -12, 7 × -2 ദറ്റ് ഇസ് -14, 7 × -1 ദറ്റ് ഇസ് 6 × 2 ഇസ് 12, 6 × 3 ഇസ് 18 ആൻഡ് 3 × 4 ഇസ് 12. ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക.
ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്മ എഫ് ഐ ഡി ഐ അല്ലേ, ടു 6. ഇനി നമുക്ക് സിഗ്മ എഫ് ഐ വേണം. അപ്പോൾ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഒക്കെ കൂടി ആഡ് ചെയ്യണതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 കിട്ടും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഈ വാല്യൂസ് ഒക്കെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മീൻ കിട്ടും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 92.5 ആണ്, പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഇസ് 6 ബൈ സിഗ്മ എഫ് ഐ ഇസ് 60 ഇൻറ്റു എച്ച് ഇസ് 5. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 10 times പോവും. ഇപ്പോൾ 5 ടെൻ 2 times പോവും. ഇപ്പോൾ ഇവിടെ 92.5 പ്ലസ് 1/2 എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് എന്താണ്, 0.5 ആണ്. അപ്പോൾ 92.5 പ്ലസ് 0.5 ഇസ് 93. അപ്പോൾ നമുക്ക് മീൻ എന്ത് കിട്ടി, 93 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഭയങ്കര എളുപ്പമാണ്, ഇത് ഈസി ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊക്കെ തെറ്റി കഴിഞ്ഞാലാണ് മാർക്ക് പോവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേരിയൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ വേരിയൻസ് കാണാനായിട്ട് നമുക്ക് എഫ് ഐ ഇൻറ്റു ഡി ഐ സ്ക്വയറും കൂടിയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, എഫ് ഐ ഡി ഐ ഇൻറ്റു ഡി ഐ ചെയ്താൽ മതി. ജസ്റ്റ് ഈ കോളംസ് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എന്താ ചെയ്ത്, -4 × -12 ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് 48 കിട്ടും. -3 × -12 ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് 36 കിട്ടും. അങ്ങനെ ജസ്റ്റ് ഇവർ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ള ആൻസർ വേണം. എന്ത് ചെയ്യുക, ഇതൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 254 കിട്ടും. അപ്പോൾ സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 254. ഇപ്പോൾ വേരിയൻസിൻ്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഇസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ബൈ സമ്മേഷൻ എഫ് ഐ മൈനസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ബൈ സമ്മേഷൻ എഫ് ഐ ഹോൾ സ്ക്വയർ ഇൻ ടു എച്ച് സ്ക്വയർ. ഇപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 254 ബൈ സമ്മേഷൻ എഫ് ഐ ഇസ് 60 മൈനസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ. സമ്മേഷൻ എഫ് ഐ ഡി ഐ ഇസ് 6 ബൈ സമ്മേഷൻ എഫ് ഐ ഇസ് 60 ഹോൾ സ്ക്വയർ ഇൻ ടു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5² ഇസ് 25. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കിട്ടിയത് 105.58 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ആൻസർ 105.52 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ കുഞ്ഞൊരു വേരിയേഷനാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേരിയൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 105.58 ദാറ്റ് ഇസ് ഈക്വൽ ടു 10.27. ഇപ്പോൾ വേരിയൻസ് ഇത് തന്നെയാണ് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ. ഇതിൽ മാത്രമാണ് ഒരു കുഞ്ഞൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈസിയാണ്. അപ്പോൾ 10th ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതിൽ ഒരു വ്യത്യാസമുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അത്. ഇപ്പോൾ 10th ക്വസ്റ്റ്യൻ നോക്കുക. ഒരു കുഞ്ഞൊരു ട്വിസ്റ്റ് മാത്രമുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ ഡ്രോൺ ആർ ഗിവൻ ബിലോ, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ. അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഓരോ ഇൻ്റർവെൽസ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ നോക്കുക, 33 to 36 ആണ്. നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ സ്റ്റാർട്ട് ചെയ്യണത് 37 to 40 നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ 36 ആണ്. ഇപ്പോൾ ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അപ്പർ ലിമിറ്റ് 36 ആണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 36 തന്നെ ആയിരിക്കണം. ഓക്കെ, പക്ഷേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് 37 എന്നാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഒന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറുള്ളത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാറുള്ളത്, ഈ ലോവർ ലിമിറ്റിൽ നിന്ന് നമ്മൾ 0.5 മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മോഡിഫൈഡ് ക്ലാസ് വരും. അപ്പോൾ മോഡിഫൈഡ് ക്ലാസ് ഇൻ്റർവെല്ലിൽ എന്താ ചെയ്യുക, ഈ ലോവർ ലിമിറ്റിൽ നിന്ന്, ഇതാണ് നമ്മുടെ ലോവർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റിൽ നിന്ന് നമ്മൾ 0.5 സബ്ട്രാക്ട് ചെയ്യും, ആൻഡ് അപ്പർ ലിമിറ്റിക്ക് 0.5 ആഡ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ കേസിൽ നോക്കുക, 33 0.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 32.5 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. ഓക്കെ, 2 ഇവിടെ അപ്പർ ലിമിറ്റിക്ക് എന്ത് ചെയ്യണം, 0.5 ആഡ് ചെയ്യണം. ഇപ്പോൾ 30.5 അല്ലേ, ഇപ്പോൾ ഇവിടെ ചെയ്താൽ 36.5. അതുപോലെ നെക്സ്റ്റ് ക്ലാസ് എടുക്കുക, ദാറ്റ് ഇസ് 37 to 40. ഇനി 37 നിന്ന് എന്ത് ചെയ്യുക, 0.5 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 36.5. ഇപ്പോൾ ഇവിടെ ചെയ്താൽ 36.5
ടു 40 പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 40.5 അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്താൽ 40.5. ഇപ്പം ഇവിടെ നോക്കാന്ന് വെച്ചാൽ ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ കേസ് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 36.5 ആണ്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 36.5 എന്നാണ്. പക്ഷേ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തപ്പോൾ ഈ ക്ലാസ് ഇൻ്റർവെൽസ് തമ്മിൽ ഗ്യാപ്പ് ഇല്ലാണ്ടായിപ്പോയി. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0.5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇല്ലാണ്ട് വരികയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്ലാസ്സാണ് നമുക്ക് ആവശ്യം. അപ്പം ഈ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.